ഹായ് ദോസ് നമസ്കാർ അവതാർ നാട്ടുകളുടെ ലോകത്തേക്ക് ഹൃദ്യമായ സ്വാഗതം സ്ത്രീകൾ രഹസ്യമായി കുതിക്കുന്ന വെളിച്ച രീതിയും ഏഴ് ലൈംഗിക താല്പര്യങ്ങളും ഏത് ഏഴാം സ്വർഗത്തിലേക്ക് ഒരു കുറുക്കുവഴി ഇതാണ് ഈ സെഷനിൽ നമ്മുടെ വിഷയം നിങ്ങളുടെ സ്നേഹാദരങ്ങൾക്ക് ഒരുപാട് നന്ദി മൂന്ന് ചെറിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അഭിപ്രായം എഴുതുക വീഡിയോ ഷെയർ ചെയ്യുക പ്ലീസ് ഡോണ്ട് മൈൻഡ് ആധുനിക ലോകത്ത് ലൈംഗിക താല്പര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് ശാരീരിക വേഴ്ചയിൽ പ്രവേശിക്കാനാണ് ഇപ്പോൾ ഭൂരിഭാഗം പുരുഷന്മാരും ഒപ്പം ചെറിയ ശതമാനം സ്ത്രീകളും ആഗ്രഹിക്കുന്നത് കാരണം പരസ്പരം ആനന്ദത്തിൻ്റെ കൊടുമുടിയിൽ എത്താൻ ഏറ്റവും എളുപ്പവും കൂടുതൽ ആവേശമുണർത്താനും പറ്റിയ മാർഗം ഇതാണെന്ന് പരസ്പരം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ലൈംഗികത ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്ന കാലമൊക്കെ മറഞ്ഞു ഇന്ന് മനുഷ്യാവകാശ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനൊപ്പം ലൈംഗിക സ്വാതന്ത്ര്യവും ചർച്ച ചെയ്യുന്ന കാലമാണ് സ്ത്രീകൾ തങ്ങളുടെ ലൈംഗിക താല്പര്യങ്ങളൊക്കെ തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുന്നു അമേരിക്കൻ ആന്ത്രോപോളജിസ്റ്റായ ഹെലൻ ഫിഷർ പറയുന്നത് സ്ത്രീകൾ 27-ാമത്തെ വയസ്സ് മുതൽ ദാമ്പത്യം ആഗ്രഹിച്ചു തുടങ്ങുന്നുവെന്നാണ് പുരുഷന്മാർ തങ്ങളുടെ 29-ാമത്തെ വയസ്സിലും വിദ്യാഭ്യാസപരമായി ഏറെ മുന്നേറിയ അമേരിക്കൻ സമൂഹത്തെക്കുറിച്ചാണ് ഇത്തരം പഠനമെന്ന് ഓർക്കണം അതുപോലെ സ്ത്രീകൾ ലൈംഗിക ബന്ധത്തിൽ കൂടുതൽ പുതുമകൾ ആവശ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു പങ്കാളിയെ ഏറ്റവും അധികം സംതൃപ്തരാക്കണമെന്ന് പുരുഷന്മാരും ആഗ്രഹിക്കുന്നു ലോകത്തെവിടെയാണെങ്കിലും ഏറ്റവും അധികം സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് പുരുഷന്മാർ അവരുടെ ലൈംഗിക താല്പര്യങ്ങൾ ചോദിച്ചറിയണമെന്നാണ് അങ്ങനെ വേണോ ഇങ്ങനെ ചെയ്യണോ എന്നുള്ള ചോദ്യങ്ങൾ അവൾ രഹസ്യമായി ആഗ്രഹിക്കുന്നു കിടപ്പറയിൽ പുരുഷനൽപ്പം മേധാവിത്വം കാണിക്കണമെന്ന് സ്ത്രീകൾ രഹസ്യമായി ആഗ്രഹിക്കുന്നതായി ഹെലൻ ഫിഷർ പറയുന്നു പങ്കാളികൾ തമ്മിൽ പക്കാ ലൈംഗിക ചോദ്യോത്തരങ്ങൾ ഉണ്ടാകുന്നതും ഉത്തരങ്ങൾ നൽകുന്നതും പരസ്പരം ലൈംഗിക താല്പര്യങ്ങൾ വർദ്ധിക്കാൻ സഹായിക്കും ഫിഷർ നടത്തിയ സർവേയിൽ 71% സ്ത്രീകൾ രതിയിൽ സംതൃപ്തി രേഖപ്പെടുത്തുന്നു എന്നാൽ 53% പുരുഷന്മാർ മാത്രമാണ് രതിയിൽ സംതൃപ്തി രേഖപ്പെടുത്തിയത് ശാരീരിക വീഴ്ചയിൽ സ്ത്രീകൾ കുതിക്കുന്ന ഒരു പൊസിഷൻ ഈ വീഡിയോയ്ക്ക് അവസാനം പങ്കുവയ്ക്കുന്നുണ്ട് വീഴ്ചയിൽ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പുരുഷന്മാർ നിർബന്ധമായും അറിയണം ദാമ്പത്യ ജീവിതത്തിൽ ലൈംഗികതയുടെ പങ്ക് ചെറുതല്ല ശാരീരികവും മാനസികവുമായ ഒന്നുചേരലും പരസ്പരമുള്ള സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിത്തറ ഊട്ടിയുറപ്പിക്കുന്ന നിമിഷം കൂടിയാണ് മനുഷ്യനെ സംബന്ധിച്ച് ലൈംഗികത അതുകൊണ്ട് തന്നെ സ്ത്രീയുടെയും പുരുഷൻ്റെയും ഒരേപോലുള്ള ഇടപെടൽ അനിവാര്യമാണ് രതിയിൽ പുരുഷന് മാത്രം തൃപ്തിപ്പെടാനുള്ള ഒന്നല്ല ലൈംഗികത രതിയിൽ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പുരുഷന്മാർ നിർബന്ധമായും അറിയണം ഒന്ന് നല്ല സ്നേഹത്തോടെയുള്ള സംസാരവും സമീപനവും സ്ത്രീകൾ ഏറെ ആഗ്രഹിക്കുന്ന ഒന്നാണ് നല്ല സംസാരം ലൈംഗിക ബന്ധത്തിലേക്ക് കടക്കും മുൻപ് വളരെ ശാന്തമായിട്ടുള്ള സംസാരമാണ് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത് സ്നേഹവും പ്രണയവും നിറഞ്ഞതുമായ സംസാരം ഏതൊരു സ്ത്രീയും പുരുഷന്മാരിൽ നിന്ന് ആഗ്രഹിക്കുന്നു അതിലൽപ്പം അശ്ലീലം നിറച്ചാൽ കൂടുതൽ മധുരതരം രണ്ട് വൈകാരിക ബന്ധം സ്ത്രീകളെ സംബന്ധിച്ച് ശാരീരിക വീഴ്ച എപ്പോഴും ഒരു വൈകാരിക ബന്ധമാണ് സൃഷ്ടിക്കുന്നത് തന്നെ തൻ്റെ ഇണചുംബനങ്ങൾ കൊണ്ട് മൂടണമെന്നാണ് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത് ചുംബനം ഏൽക്കാൻ കുതിക്കാത്ത ഒരിടവും സ്ത്രീ മേനിയിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം മൂന്ന് ശാരീരിക ബന്ധം ഗൗരവമായി കാണേണ്ട ആവശ്യമില്ല മിക്ക പുരുഷന്മാരും വീഴ്ചയുടെ കാര്യത്തിൽ സീരിയസ് ആണ് അവർ ചിരിക്കാനോ പ്രണയാർദ്രമായി കളികളിൽ ഏർപ്പെടാനോ തയ്യാറാകില്ല എന്നാൽ ഭൂരിഭാഗം സ്ത്രീകളും ആഗ്രഹിക്കുന്നത് ഇത്തരം രീതികളാണ് നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ കൂടുതൽ ആസ്വാദ്യകരമാക്കാൻ ഓരോ പുരുഷനും മുൻകൈയെടുക്കണം പലർക്കും ഇത് വളരെ പിരിമുറുക്കത്തിൽ നടക്കുന്ന ചെസ് മത്സരം പോലെയാണ് നാല് ലൈംഗികത യാന്ത്രികമല്ല പുരുഷന്മാർക്ക് വളരെ ചെറിയ സമയം കൊണ്ട് ലൈംഗിക ഉദ്ദീപനം ഉണ്ടാകുന്നു എന്നാൽ സ്ത്രീകൾക്ക് ലൈംഗിക ബന്ധം ആസ്വദിക്കണമെങ്കിൽ ആ ദിവസത്തെ മൊത്തം അനുഭവങ്ങൾ നന്നായി തന്നെ ഇരിക്കണം വഴക്കും വക്കാണവും കഴിഞ്ഞുള്ള വീഴ്ച അവളിൽ ഒരു വികാരവും ഉണർത്തുന്നില്ല അഞ്ച് രതിമൂർച്ച ചില സ്ത്രീകൾ രതിമൂർച്ചയിലെത്തുന്നതിന് ഒരുപാട് സമയമെടുക്കും ചിലർക്ക് രതിമൂർച്ച അനുഭവയോഗ്യമാകണം എന്നുമില്ല 20 മിനിറ്റെങ്കിലും എടുത്തുള്ള പൂർവ്വലീല സമൃദ്ധമായ വീഴ്ചയിലൂടെയേ അവൾക്ക് ആനന്ദമൂർച്ച ലഭിക്കാറുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം ആറ് കാൽപ്പനികമായ ലോകം ലൈംഗിക ബന്ധം തുടങ്ങുന്നതിന് മുമ്പ് സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്ന് പ്രധാനമായി ആഗ്രഹിക്കുന്നത് റൊമാൻറ്റിക് മനോഭാവമാണ് മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ശാരീരിക വീഴ്ച വളരെ ഗുണകരമാണ് ഏഴ് ആത്മാഭിമാനം ഉയരുന്നു ഭർത്താവിനൊപ്പം വീഴ്ചയിൽ ഏർപ്പെടുമ്പോൾ ഏതൊരു സ്ത്രീയുടെയും മനസ്സിൽ അഭിമാനബോധം ഉണരും ഇടക്കയിൽ അവരുടെ അഹന്തയെ ഉണർത്തുന്ന പുരുഷനെ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നു അവൾ കിടക്ക പങ്കിടുമ്പോൾ പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രം നീ എത്ര സെക്സിയാണ് ഇതാണ് നിന്റെ അഴകളവുകൾ എത്ര മനോഹരം ഇതൊക്കെയാണ് കിടക്കയിൽ പുരുഷനിൽ നിന്ന് അവൾ ആഗ്രഹിക്കുന്നത് ഇത്തരം വർത്തമാനങ്ങൾ അവളെ വേഗമുണർത്തും ആ സമയം ഏതൊരു സ്ത്രീയും അഭിമാനം കൊള്ളുകയും ചെയ്യും എന്ന് മനസ്സിലാക്കുക വാത്സ്യായന്റെ കാമസൂത്രയിൽ 64 രതി നിലകളെക്കുറിച്ചാണ് പറയുന്നത് പങ്കാളിക്ക് കൂടി താല്പര്യം ജനിപ്പിക്കുന്ന രീതിയിൽ ആയിരിക്കണം സംഭോഗം വേണ്ടത് കൂടാതെ വ്യത്യസ്ത ശരീരപ്രകൃതിയുള്ളവർ അതിനനുസരിച്ചുള്ള
പൊസിഷനുകൾ സ്വീകരിക്കുകയാണ് അഭികാമ്യം. ശാരീരിക വേഴ്ചയിൽ സ്ത്രീകൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന കുതിക്കുന്ന ഒരു പൊസിഷനുണ്ട്. ഇണയെ പിന്നിൽ നിന്ന് ബന്ധപ്പെടുന്ന രീതിയാണിത്. സ്ത്രീ കിടക്കയിലെ കാൽമുട്ടിൽ കുനിഞ്ഞ് കൈകൾ നിലത്തൂന്നി മൃഗസമാനമായ ഒരു നിലയിൽ എത്തുന്നു. പുരുഷൻ മുട്ടുകുത്തി നിന്ന് പിന്നിലൂടെ ഭോഗിക്കുന്നു. ഇന്ന് പരക്കെ ഉപയോഗിക്കപ്പെടുന്ന പൊസിഷനുകളിലൊന്നാണ് ഡോഗി സ്റ്റൈൽ. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ രഹസ്യമായി ആഗ്രഹിക്കുന്ന ലൈംഗിക പൊസിഷനും എളുപ്പത്തിൽ ഗർഭധാരണത്തിന് സഹായിക്കുന്ന ലൈംഗിക പൊസിഷനും കൂടിയാണിത്. ഭോഗിക്കുമ്പോൾ സ്ത്രീകളുടെ വികാര കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ചും മാറിടങ്ങളിലും അടിവയറിലും തുടഭാഗങ്ങളിലും എല്ലാം തന്നെ പുരുഷൻ്റെ കൈകളുടെ പ്രയോഗം എളുപ്പത്തിൽ സാധ്യമാകുന്ന വേറൊരു നില ഇല്ല. തന്നെയുമല്ല, രണ്ടുപേർക്കും വളരെ ആയാസരഹിതവും കൂടുതൽ സമയം ലഭിക്കുന്ന ഒരു നിലയാണിത്. ചലനങ്ങൾ സ്വയം നിയന്ത്രിക്കാനാവുന്നതിനാൽ ശീകരസ്ഖലനം ഒഴിവാക്കി സ്ഖലനദൈർഘ്യം കൂട്ടാനും സാധിക്കും. സ്ത്രീകളെ സംബന്ധിച്ച് ഭോഗിക്കുന്ന സമയത്ത് മറ്റു വികാര കേന്ദ്രങ്ങൾ പുരുഷനാൽ ഉത്തേജിക്കപ്പെടുന്നതിനാൽ അവൾക്ക് വേഗം രതിമൂർച്ചയിലേക്ക് എത്താൻ സാധിക്കും. തന്നെയുമല്ല, ക്രിസരിയിലും യോനിയിലെ സംവേദനക്ഷമമായ ഭാഗങ്ങളിലും ലിംഗചലനങ്ങൾ വളരെ കൃത്യമായി സുഖാനുഭൂതി ഉണർത്തുകയും ചെയ്യും. ഈ രീതിയിൽ പുരുഷൻ സുദീർഘമായി ശ്വാസോച്ഛാസം നടത്തി ഭോഗിച്ചാൽ സ്ഖലനദൈർഘ്യം ആവശ്യാനുസരണം ആക്കാൻ സാധിക്കുന്നതാണ്. കൂടുതൽ സുഖാനുഭൂതിയിലേക്ക് പോകാൻ ഒരു സൂത്രം കൂടിയുണ്ട്. ഭോഗിക്കുന്ന വേളയിൽ ഇടവിട്ട് സ്ത്രീകൾ പെൽവിക് മസിൽ, അതായത് യോനി മസിൽ ഇടവിട്ട് ചുരുക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുക. തീർച്ചയായും ഏഴാം സ്വർഗം നിങ്ങൾക്കായി തുറക്കും. ഡോഗി സ്റ്റൈലിൽ ഈ രണ്ട് സൂത്രങ്ങളും വളരെ എളുപ്പത്തിൽ നടപ്പിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ശുക്രിയ. ഫിർമിലെങ്കി. ബൈ ബൈ.